യമ്മി ഫുഡ് പാരഡൈസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വാഴപ്പിണ്ടിയും ചെറുപയറും കൂടി തോരൻ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരുപാട് നാരടങ്ങിയിട്ടുള്ള ഒന്നാണ് വാഴപ്പിണ്ടി. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് അരിയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ആദ്യം ചെറിയ ചെറിയ റൗണ്ടായി ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചൂണ്ടുവിരലിൽ ചുറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് ചെയ്യാം, ഓരോ കഷ്ണങ്ങളും ഇതേപോലെ ചുറ്റിയെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഇനി അരിഞ്ഞ ശേഷം നമുക്ക് കഴുകണ്ട. ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി വെക്കാം. ഇതിലെ കറയൊക്കെ പോയി. ഇതിങ്ങനെ ചെയ്താൽ ഇതിന് നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. കാൽമുറി തേങ്ങ, രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, മൂന്ന് പച്ചമുളക്, ഒരു വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇവയെല്ലാം ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതേ രീതിയിൽ മതിയാകും. ഒരു പാൻ വെക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ചതച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഏഴെട്ട് മിനിറ്റ് കഴിഞ്ഞു. വാഴപ്പിണ്ടി നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് അര കപ്പ് ചെറുപയർ പുഴുങ്ങിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയറിന് പ്രത്യേകമായ ഒരു അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഇത് ഒരു മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വളരെ ഗുണങ്ങളുള്ള വാഴപ്പിണ്ടി ചെറുപയർ തോരൻ റെഡിയായിട്ടുണ്ട്. ചെറുപയർ വെന്തളിഞ്ഞു പോകരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.